മലയാളിക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് കേവലം ഒരു ഗെയിമല്ല, വേറെ എന്തൊക്കെയാണ് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാര വികാരം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഗെയിം എന്നുള്ള രീതിയിനേക്കാൾ വേറെ ലെവലിലാണ് നമ്മൾ മലയാളികൾ ഫുട്ബോളിനെ എന്നും കണ്ടിട്ടുള്ളതും എന്നും സ്നേഹിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേയധികം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായിട്ടാണ് ഇന്ന് ഫാക്ട്സ് ബിഹൈൻഡ് മാസ്കിൽ ഞാൻ ഇതാ ക്വാറൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയ പ്രോത്സാഹനമാണ്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അടിയിൽ തീർച്ചയായും രേഖപ്പെടുത്താൻ മറക്കരുത്, കാരണം അത് വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന അറ്റ് ടൈം കാണുന്ന ഒരു ഗെയിം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഫുട്ബോളാണ്. വേൾഡ് കപ്പ് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നോക്കുക, ലോകത്തിൻ്റെ പല കോർണറിൽ നിന്ന് ആളുകൾ ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് നമ്മുടെ ഫുട്ബോൾ എന്ന് പറയുന്നത്. അത് ഏകദേശം നോക്കുകയാണെങ്കിൽ 3.4 ബില്യണിന് മേലെ ആളുകളാണ് ഈ ഒരു ഗെയിം അറ്റ് എ ടൈം കാണുന്നത്. അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുമ്പോൾ നമ്മുടെ ഒരു ഹാഫ് പോപ്പുലേഷൻ, ഗ്ലോബൽ ലെവലിലെ ഹാഫ് പോപ്പുലേഷന് മേലെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഫാക്ട് നമ്പർ 2 എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചൈനയിലാണ്. ചൈനയിൽ നോക്കുകയാണെങ്കിൽ ഒരു 300 BC കാലഘട്ടം, അതായത് നമ്മുടെ ക്രിസ്തുവിനേക്കാൾ മുമ്പാണ് ഈ ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഫുട്ബോളിൽ നിന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് കുട്ടികൾ ചേർന്ന് നിന്ന് പന്ത് വെച്ച് വട്ടമിട്ടിട്ട് തട്ടിക്കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു ഈ ഒരു പണ്ട് ഈ ഒരു ഫുട്ബോളിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫാക്ട് നമ്പർ 3 എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ചൈനയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവിടെ വന്നിട്ടുള്ള കുറച്ച് ആളുകൾ ഈ ഒരു ഗെയിമിനെ നേരെ നമ്മുടെ ഫ്രാൻസ്, ജർമ്മനി, UK അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. അവിടെ ചെന്നപ്പോൾ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. എന്താണെന്ന് നോക്കുക വെച്ച് കഴിഞ്ഞാൽ, 2 ഗോൾ പോസ്റ്റുകൾ കൊണ്ടുവച്ച് ആ ഒരു ഗോൾ പോസ്റ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടിടാം ഈ ഒരു ബോൾ, അതായത് നമുക്ക് തലയിൽ തന്നു കൊണ്ടുപോകാം, അതുപോലെ തന്നെ കാലുകൊണ്ട് തട്ടാം, കൈ പിടിച്ച് കൊണ്ടുപോയിണ്ടാം, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ഗെയിമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫാക്ട് നമ്പർ 4 എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗെയിം വളരെയധികം ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക്, ആ ഒരു റൂൾസും റെഗുലേഷൻസും ഇല്ലാത്തത് കാരണം വളരെ വേഴ്സ് സിറ്റുവേഷനിലേക്കാണ് പോയത്. അത് ലാസ്റ്റ് ബെറ്റിങ് അതുപോലെ തന്നെ ഈ ഗാങ് വാർ അങ്ങനെയുള്ള ഒരു രീതിയിലേക്കൊക്കെ മിസ്ലീഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിനെ അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻ ചെയ്യപ്പെടുകയാണ്. അതായത് 1314 ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു ഗെയിം ബാൻ ചെയ്യുന്നു. ആ ഫാക്ട് നമ്പർ 4 എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഫുട്ബോൾ ഗെയിം എന്ന് ഇങ്ങനെ വളർന്നു വെച്ചത്. ഫാക്ട് നമ്പർ 5 എന്താ നോക്കുകയാണെങ്കിൽ, 19th century ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഗെയിം നല്ല രീതിയിലുള്ള ഒരു ഗെയിമാണ്. ആ ഒരു ടൈമിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യൂത്തായാലും അതുപോലെ കോളേജസിലായാലും ഈ ഒരു ഗെയിം വളരെയധികം ഇൻസ്പയർ ആവുകയും അതുപോലെ തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് 19th century അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ രൂപീകരിക്കപ്പെടുന്നത്. ആ ഒരു ടൈമിലാണ് ഒരു ടീമിൽ 11 പേരെ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ഫോർമാറ്റിൽ നിൽക്കാം, അങ്ങനെയുള്ള രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫസ്റ്റ് ഈ ഒരു ഫുട്ബോൾ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫാക്ട് നമ്പർ 6 എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഗെയിം അതായത് ഒരു ഫുട്ബോൾ ഗെയിം നടക്കുകയാണ്. ആ ഒരു ഗെയിം നടക്കുന്നത് എവിടെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൺഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത്. ആ ഒരു ടൈമിൽ ആ ഒരു ഒരു ടീം അവിടെ കളിക്കാൻ വരുന്നു, മറ്റൊരു ടീം അത് ഹോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 1-1 എന്നുള്ള ഒരു സമനില സിറ്റുവേഷനിൽ അത് വന്നിട്ടുള്ള ടീം മറ്റൊരു ടീമിനെ വളരെ രീതിയിൽ ലീഡ് ചെയ്യും, ഇപ്പം എന്തായാലും ഗോളടിക്കും, അങ്ങനെയുള്ള ഒരു ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിലാണ് ഇടിവെട്ടുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ടീമിൻ്റെ 11 പേരും മരിച്ചു പോവുകയാണ്. അതായത് ജയിക്കാൻ നിൽക്കുന്ന ഒരു ടീമിൻ്റെ 11 പ്ലെയേഴ്സും മരിക്കും. ആ ഒരു ഗെയിമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും ബാഡ് ഡേയ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ മാച്ച് നടന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു മാച്ച് ഡിഫറൻസ്, അതായത് ഇപ്പോൾ 1-2 അല്ലെങ്കിൽ ആ ഒരു മാച്ച് ഡിഫറൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഒരു മാച്ച് ഡിഫറൻസ് വന്നിട്ടുള്ളത് എപ്പോഴാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മഡഗാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നടന്നിട്ടുള്ള ഗെയിമാണ്. അത് നടക്കുന്നത് 2002 49-1 ഈ ഒരു ടീം കളി തോൽക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതൊരു ഒഫീഷ്യലായിട്ട് അംഗീകരിക്കണേ എന്ന് നോക്കുക കഴിഞ്ഞാൽ, ഫിഫ ഈ ഒരു ഗെയിം കാണുകയും അത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കും. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വന്തം ടീം തന്നെ ഗോളടിച്ചതെന്ന് നമുക്ക് പറയാം. കാരണം നോക്കുകയാണെങ്കിൽ അമ്പയർ മറ്റു ടീമിന് വളരെയധികം സപ്പോർട്ട് ചെയ്യും, ഫേവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാരണം തന്നെ ഈ ഒരു സ്വന്തം ടീം ഈ ഗോൾ പോസ്റ്റിലേക്ക് സ്വന്തമായിട്ട് തന്നെ ഗോളെടുത്ത് ഗോളെടുത്ത് കൊണ്ടുപിടുത്ത് കൊടുക്കും, സ്ട്രൈക്കർ വീണ്ടും അടിക്കും. അങ്ങനെയാണ് ഈ ഒരു 149 ഗോൾസും അടിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 8th ഫാക്ട് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ,
വേൾഡിൽ തന്നെ ഈ ഒരു ഫുട്ബോൾ മാച്ച് കാരണം മാസീവായിട്ട് സൂയിസൈഡ് ഉണ്ടായിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. അതെന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1950 കാലഘട്ടത്തിൽ നമ്മുടെ ബ്രസീൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. ആ ഒരു വേൾഡ് കപ്പിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസീലിലെ ഒരു ബ്രസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ നമ്മളെ മലയാളികൾ എത്രത്തോളം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു അതിനേക്കാളൊക്കെ അത്രയും തന്നെ അതിനേക്കാൾ മേലെ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എന്ന് നമുക്ക് പറയാം ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ആളുകളാണ് ബ്രസീൽ ജനത. അപ്പോൾ ആ ബ്രസീൽ ഫൈനലിലേക്ക് വരുന്നു, മറ്റൊരു ടീമും ഫൈനലിലേക്ക് വരുന്നു, ഇവർ മാച്ച് നടക്കുകയാണ്, എല്ലാവരും വിചാരിച്ച് ബ്രസീൽ ജയിക്കുമെന്ന്. പക്ഷേ ആ ഒരു മാച്ചിൽ ബ്രസീൽ തോൽക്കുകയാണ് ചെയ്യുന്നത്, അതും 2-1 തോൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു ഫാൻസും കാര്യങ്ങളൊക്കെ ഈ സ്റ്റേഡിയത്തിൻ്റെ മേലെ നിന്ന് എടുത്ത് ചാടുകയും അങ്ങനെ കുറേ പേര് മരിച്ചു. അതുപോലെ തന്നെ ഈ ബ്രസീലിലെ പല ഏരിയകളിലും കുറേ പേര് സൂയിസൈഡ് ചെയ്തു. അതാണ് മാസീവ് സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലേക്കാണ് ആ ഒരു ഗെയിം കടന്നുപോയത്. അതിനുശേഷമാണ് ഈ സ്റ്റേഡിയത്തിൽ ഈ ഫാൻസിൻ്റെ സേഫ്റ്റി, അതല്ലെങ്കിൽ ഗെയിം കാണാൻ വരുന്ന ആളുകളുടെ സേഫ്റ്റിക്ക് ഇത്രയധികം കോൺഷ്യസ്നെസ്സും ഒരു സ്റ്റേഡിയം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു തലത്തിലേക്കൊക്കെ വളർന്നു വന്നതും ഈ ഒരു ഗെയിമിന് ശേഷമാണെന്ന് തന്നെ പറയാം. എല്ലാ ഒരു ഗെയിമിനും ഒരു ഡീമെറിറ്റ്സിൽ നിന്നാണ് ഒരു പുതിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പാത നിർമ്മിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് പറയേണ്ടി വരും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 9th ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗെയിം കാരണം വാറൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തായാലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് എവിടെയാണ് ഉണ്ടാവണേ എന്ന് നോക്കുകയാണെങ്കിൽ അൽസിഡാബ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തും ഹൊണ്ടാരിസ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തിൽ ഉള്ള ഒരു സ്ഥലങ്ങൾ തമ്മിലുള്ള ഒരു മാച്ചിലാണ് ഇങ്ങനെ ഒരു വാറിലേക്ക് മാറിയെന്ന് പറയാം. അതായത് ഒരു വേൾഡ് കപ്പിലേക്കുള്ള ഒരു സെലക്ഷൻ മാച്ചായിരുന്നു. ആ ഒരു സെലക്ഷൻ മാച്ചിൽ ജയിക്കുന്ന ടീമായിരിക്കും വേൾഡ് കപ്പിലേക്ക് എൻട്രൻസ് ആവുക എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം വെച്ചു. ആ ഒരു ഗെയിമിൽ ഇത് രണ്ട് രാജ്യങ്ങളും ശത്രു രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഏത് ഒരു രാജ്യത്ത് ചെന്നിട്ട് അവിടെ ഗെയിം കളിക്കുകയാണ്. ആ ഒരു ഗെയിമിൽ ആ ഹോസ്റ്റ് ചെയ്ത രാജ്യം തോറ്റുപോകുകയും അതിൻ്റെ ഒരു വിദ്വേഷത്തിൽ ഈ ഒരു രാജ്യത്തേക്ക് വന്നിട്ടുള്ള റെഫ്യൂജീസിനെ, അതായത് അഭയാർത്ഥികളെ, മറ്റു രാജ്യത്തു നിന്ന് ഇവിടേക്ക് കളി കാണാൻ വന്നിട്ടുള്ളവർ, അങ്ങനെയുള്ള ആളുകളെ ആ രാജ്യത്തെ ആളുകൾ കൊന്നിടുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുക, ആ ഒരു ഇതിന് ഫലമായിട്ട് അപ്പുറത്തെ രാജ്യത്ത് അതുപോലെ തന്നെ ഉണ്ടാകുന്നു. പിന്നെ ഇവർ ആ ഉപരോധവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ലാസ്റ്റ് ഒരു 2 weeks ശേഷമായിപ്പിക്കും ഇത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ഇത് കടന്നു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം 4 നീണ്ടു നിൽക്കുന്ന ഒരു വാറാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത്. അതിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ 2000 ആളുകളൊക്കെ മരിച്ചു ഈ ഒരു ഗെയിം കാരണം തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിനെ അറിയപ്പെടുന്നത് ഫുട്ബോൾ വാർ എന്നാണ്. നമ്മൾ ആലോചിക്കുക, ഒരു ഗെയിം വാറായി മാറി, യുദ്ധം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാറുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 10th ഫാക്ട് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ചസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ലോകത്ത് തന്നെ ക്രൈം റേറ്റ്, റോബറീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറയുന്നു. ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് മെക്സിക്കോ. മെക്സിക്കോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടുത്തെ പോലീസ് റൗണ്ട്സിന് പോകാറില്ല, അതുപോലെ പെട്രോളിംഗ്, നൈറ്റ് പെട്രോളിംഗ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഒന്നും പോകാറില്ല. ഇവരെല്ലാവരും ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ അത്രയധികം കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റോബേഴ്സ് ആയാലും ഇങ്ങനെ ഇരിക്കണത് കാരണം തന്നെ പോലീസ് ഫ്രീ ആയിട്ട് അവിടെ ഇരുന്ന് കളി കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു ഗെയിമിന് ആളുകളുടെ മെൻറ്റാലിറ്റിയെ, മനസ്സിനെ വരെ മാറ്റാൻ സാധിക്കും. അതാണ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആളുകൾ ഇത്രയധികം ഏറ്റെടുത്തൊരു ഗെയിം ഇടയിൽ അത് തീർച്ചയായും ഫുട്ബോൾ ആണെന്ന് പറയാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അടുത്തതായി പറയാൻ പോകുന്ന 11th ഫാക്ട് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിൽ പലരും റഗ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിനെ കേട്ടിട്ടുണ്ട്. പക്ഷേ എത്ര പേർക്ക് അറിയാം ഈ റഗ്ബി എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഫുട്ബോളിൽ? നമ്മൾ കുറച്ച് നേരത്തെ പറയുകയുണ്ടായി, അതായത് ഈ ഒരു ഫുട്ബോൾ ഗെയിം എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടൊരു ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബ്രിട്ടീഷ് കൺട്രികൾ ഇത് ബാൻ ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗെയിം, ഈ റഗ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം, ഇതിൽ നിന്ന് ഉടലെടുത്തതെന്നൊക്കെ നമുക്ക് പറയാം. ഇന്നും അമേരിക്കയിലെ ഈ ഒരു ഗെയിമിനെ അറിയപ്പെടുന്നത് അമേരിക്കൻ ഫുട്ബോൾ എന്നാണ്. നമ്മളിനി പറയാൻ പോകുന്ന 12th ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു റെഡ് കാർഡ് അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ കാർഡിൻ്റെ ആശയം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിലി ഇറ്റലി തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയാണ്. ആ ഒരു മാച്ചിൽ, അതായത് ആ ഒരു 1963 കാലഘട്ടത്തിലാണ് ആ ഒരു മാച്ച് നടക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ വളരെയധികം ഒരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളും, അതായത് നമ്മുടെ ഒരു ഗെയിം ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെയധികം ആക്രമിക്കണ ഒരു മെൻറ്റാലിറ്റിയുള്ള ഒരു ഗെയിമായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായിരുന്നു റഫറി എടുത്തിട്ടുള്ള ഒരു പുതിയ തരം ആശയമാണ് അത് ഇന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു ആശയം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു റെഡ് കാർഡ് എടുത്ത് കാണിച്ചിട്ട് കൂടുതലായിട്ട് വളരെയധികം ഷൗട്ടിങ്ങും അടിക്കാനുള്ള അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് റെഡ് കാർഡും, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എടുക്കുന്ന ആൾക്ക് യെല്ലോ കാർഡ്, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്കൊക്കെ വരികയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു കാർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ
നമ്മൾ 13-ാമത്തെ ഫാക്റ്റായിട്ട് പറയാൻ പോകുന്നത്, നമ്മൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇതുവരെ ഈ ഒരു ഫുട്ബോൾ എന്ന ഒരു ലെവലിൽ നല്ലൊരു ഹൈ ലെവലിലേക്ക് ഇതുവരെ എത്താത്തത്. നമ്മളെല്ലാവരും ബ്രസീൽ, ബാഴ്സലോണ അങ്ങനെ എല്ലാവരെയും നമ്മളിങ്ങനെ വളരെയധികം ഉയർത്തിപ്പാടുകയും അതുപോലെ തന്നെ പോർച്ചുഗൽ അങ്ങനെ എല്ലാ മറ്റു രാജ്യങ്ങളുടെ ഫാൻസായി മാറുന്ന ഒരു പകരം നമ്മളെല്ലാ കാര്യത്തിലും ഇന്ത്യയാണ്. ക്രിക്കറ്റായാലും എല്ലാത്തിലും ഇന്ത്യയാണ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരായിട്ട് പോലും നമുക്ക് നല്ലൊരു ടീമില്ല എന്ന് നമ്മൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരാത്തത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വളരെയധികം ഫുട്ബോളിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു. അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന കാലത്ത്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഫുട്ബോൾ ടീമുള്ള ഒരു രാജ്യം എന്ന് നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു ഇന്ത്യ തന്നെയാണ്. വേറൊരു രാജ്യത്തിന് അങ്ങനെ അവകാശപ്പെടാൻ അങ്ങനെ ചുരുക്കം ചില രാജ്യങ്ങളുള്ളൂ. പക്ഷേ ആ ഒരു ഇൻഡിപെൻഡൻസ് ശേഷം ഈ ഒരു വേൾഡ് കപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ടൈമിലൊക്കെ ഇപ്പോൾ ആളുകൾ ചോദിച്ചു, നല്ല ഇന്ത്യയുടെ നല്ല പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ആ ഒരു ടീമിലേക്ക് നമ്മളെ ക്ഷണിച്ചു, ക്ഷണിച്ചിട്ട് നമുക്ക് പോകാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇന്ത്യക്ക് ഇന്ത്യയുടെ പ്ലേയേഴ്സിനെ ഫണ്ട് ചെയ്യാൻ ഫണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടം മാറി, ഇന്ത്യക്ക് ഇന്ത്യയുടെ ടീമിന് സ്വന്തമായിട്ട് ഫണ്ട് ചെയ്യാനുള്ള ഒരു പവറുണ്ട്, അങ്ങനെ ഒരു ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സുനിൽ ഛേത്രി അതുപോലുള്ള നല്ല നല്ല പ്ലേയേഴ്സും നല്ലൊരു ക്യാപ്റ്റൻ്റെ ഒക്കെ ഒരു മുന്നിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇന്ത്യ ടീം മുന്നോട്ട് കുതിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗെയിമിൽ 99 ഗോൾസാണ് അടിച്ചിരിക്കുന്നത്. അതും നോക്കുകയാണെങ്കിൽ 164 ഗെയിമിലാണ് 99 ഗോൾസ് അടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ ഛേത്രിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 115 ഗെയിമിൽ 72 ഗോൾസാണ് അടിച്ചത്. മെസ്സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 138 ഗെയിംസിൽ 70 ഗോൾസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് എത്രയും മുന്നിലാണ് ഒരു ഇന്ത്യൻ പ്ലെയർ, അതായത് എന്താ പറയുക, ഫുട്ബോളിൽ തന്നെ ഇങ്ങനെ ഒരു മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം തന്നെ ഇങ്ങനെ വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ ഒരു ക്യാപ്റ്റൻ തന്നെ എത്തിച്ചേരാന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യം എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്തുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഫാക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇറ്റ്സ് വി ക്വാറൽ സൈനിങ് ഓഫ്.